ഈ മാർച്ച് 25 ഇന്നലെ നടന്ന ഭദ്രാസന പൊതുയോഗത്തിൽ നമ്മുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ പുതിയ സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട പി കെ കോശിയച്ഛൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ബദേൽ ഇടവകയെ സംബന്ധിച്ച് അഭിമാനിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഇടവ അംഗം ബഹുമാനപ്പെട്ട ഡോക്ടർ ഫെലിക്സ് യോഹന്നാൻ അച്ഛൻ ഭദ്രാസന കൗൺസിലിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടവകയുടെ എല്ലാ പ്രാർത്ഥനാ ആശംസകളും അച്ഛനെ അറിയിക്കുന്നു. അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും അച്ഛനിവിടെ കടന്നു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അച്ഛന് അപ്പോഴ് നമ്മുടെ പൊതുവായ ആദരവ് നൽകാം. അച്ഛൻ നമ്മുടെ ഇടവാംഗമാണല്ലോ. എല്ലാ പ്രാർത്ഥനാ ആശംസകളും അച്ഛന് വേണ്ടി അറിയിക്കുന്നു. ആ കൂട്ടത്തിൽ ബലഹീനായി ഞാനും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ഭദ്രാസന കൗൺസിലിലേക്ക്. നിങ്ങൾ പലരും മെസ്സേജ് അയച്ചു, നേരിട്ട് വിളിച്ചു, നേരിട്ട് കണ്ട ആശംസകൾ നൽകി. ഞാനൊരു ഇലക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആളുകൾ നേരത്തെ പലരെ കണ്ട് വീടുകളിൽ പോയി ഞങ്ങളുടെ അച്ഛനുണ്ട്, വോട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ആളുകളും കൂടെ ഉണ്ട്. പ്രത്യേകമായി എല്ലാവരോടും എല്ലാ പ്രാർത്ഥനയ്ക്കും നന്ദി അറിയിക്കുകയും ചെയ്യും. നമുക്ക് ഇന്ന് സന്തോഷത്തിൻ്റെ സുദിനമാണ്. നമ്മുടെ ചെങ്ങന്നൂർ ഭദ്രാസന കൗൺസിൽ അംഗമായി ഐകണ്ഠ്യേനെ തിരഞ്ഞെടുത്ത നമ്മുടെ വികാരി ബഹുമാനപ്പെട്ട മത്തായി സക്കരിയച്ഛൻ, അല്ലെങ്കിൽ പ്രിൻസ് അച്ഛന്, ബദേൽ ഇടവകയുടെ ട്രസ്റ്റി ബഹുമാനപ്പെട്ട ചെറിയാൻ വർഗീസ് സാബു ബൊക്കെ നൽകി ഇപ്പോൾ ആദരിക്കുന്നതാണ്. ഇടവകയ്ക്ക് വേണ്ടി ഈ ആദരം പ്രത്യേകമായിട്ട് സ്വീകരിക്കാം. കൂടാതെ ഭദ്രാസന കൗൺസിൽ അംഗം ശ്രീ വി ജെ ചാക്കോ, ഭദ്രാസന പ്രതിനിധി ശ്രീ സണ്ണി മണലേൽ എന്നിവർ പൊന്നാട കൂടാതെ യുവജന പ്രസ്ഥാനം സെക്രട്ടറി ജോഹാൻ ജോസഫ് ഇപ്പോൾ ഹാരമണിയിക്കുന്നതാണ്. സൺഡേ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ട്രെനി തോമസ് ഇപ്പോൾ ബൊക്കെ നൽകി ആദരിക്കുന്നതാണ്. ഇടവകയുടെയും ആധ്യാത്മിക സംഘടനകളുടെയും പ്രത്യേകമായ സന്തോഷം അത് സ്വീകരിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെയും, പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ ഇടവകയിൽ നിന്ന് വി ജെ ചാക്കോ അവറുകൾ കൗൺസിലുണ്ടായിരുന്നു. 31-ാം തീയതി വരെ അതിൻ്റെ ചുമതലകളുണ്ട്. അതിനുശേഷം ബദേൽ പള്ളിയിൽ നിന്ന് കൗൺസിൽ അദ്ദേഹത്തിൻ്റെ ചുമതല അവസാനിക്കുമ്പോൾ ഒരാൾക്ക് പകരം 2 പേര് ബദേൽ പള്ളിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഭദ്രാസന കൗൺസിലുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് അതിൽ ഉറപ്പ് വരികയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വീണ്ടും എന്നെ ഓർക്കുക. Please like, share and subscribe for my channel, the FOS Media HD.